കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ തുറക്കുന്നത് വീണ്ടും നീട്ടി. കമ്പനികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ മാസം 19-ലേക്ക് നീട്ടിയത്. ആനക്യാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെൻഡർ തുറക്കുന്നതാണ് വീണ്ടും നീട്ടിയത്. വെള്ളിയാഴ്ച ടെൻഡർ തുറക്കാനിരിക്കെ കമ്പനികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഈ മാസം 19-ലേക്ക് നീട്ടിയത്. പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ച് 25-ഓളം വൻകിട നിർമ്മാണ കമ്പനികൾ പ്രദേശം പരിശോധിച്ചിട്ടുണ്ട്. ഇവരിൽ എത്ര പേർ ടെൻഡർ നൽകിയെന്ന് ടെൻഡർ ഓപ്പൺ ചെയ്താലേ അറിയാൻ കഴിയൂ. ഓൺലൈൻ വഴിയാണ് ടെൻഡർ സമർപ്പിക്കുന്നത്. ട്രഷറി നിയന്ത്രണങ്ങളിൽ തട്ടി നഷ്ടപരിഹാരം വൈകിയ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും 4 കേസുകളിൽ 2 പരിഹാരത്തിന്റെ വക്കിലെത്തിയതായും കൊങ്കൺ റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. 1643.33 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന തുരങ്കപാത നിർമ്മാണത്തിനായി 2 പാക്കേജുകളായുള്ള ടെൻഡറുകളാണ് ക്ഷണിച്ചത്. സമീപ റോഡും 2 പാലങ്ങളും ഉൾപ്പെടുന്ന 1 പാക്കേജും ഇരട്ട തുരങ്കപാത മാത്രമായി മറ്റൊന്നും. ഒരേ കമ്പനിക്ക് തന്നെ 2 ടെൻഡറുകളും ലഭിച്ചാൽ നിർമ്മാണ ചെലവ് ഏറെ കുറയാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 45 സർവേ നമ്പറുകളുള്ള ഭൂമി ഏറ്റെടുക്കാൻ 40 കോടിയും വയനാട്ടിൽ 15 കോടിയുമാണ് നഷ്ടപരിഹാരം അനുവദിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ 14 പേർക്കുള്ള തുക അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞു. ശേഷ നടപടികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ശേഷം പൂർത്തിയാക്കും. വയനാട്ടിലെ ഭൂ ഉടമകളുമായുള്ള ചർച്ചയും നഷ്ടപരിഹാര പാക്കേജ് തീരുമാനവും പൂർത്തിയായി കഴിഞ്ഞു. തഹസീൽദാർ തെരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിക്കപ്പെട്ടതോടെ 26 ശേഷം നടപടികൾ പുനരാരംഭിക്കും. കോഴിക്കോട് ജില്ലയിലെ 4 ഭൂ ഉടമകൾ ഇതിനിടെ കോടതിയെ സമീപിച്ചിരുന്നു. ഇവരുടെ അവകാശത്തിലുള്ള ഭൂമി പൂർണ്ണമായും ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. ഇതിൽ 2 പേർ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ സമ്മതം അറിയിച്ചതായി കൊങ്കൺ റെയിൽവേ അധികൃതർ അറിയിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.